ഹലോ ഗൈസ്, സാൻഡ വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ജഡായ് പാറയിലാണ്, ജഡായ് എർത്ത് സെൻ്ററിലെ കാഴ്ചയിലേക്ക് കിടക്കാം. ജഡായ് പാറയിൽ എത്തേണ്ട മാർഗം ട്രിവാൻഡ്രത്ത് നിന്ന് 50 കിലോമീറ്റർ ഡിസ്റ്റൻസും കൊല്ലത്തിൽ നിന്നും 30 കിലോമീറ്റർ ദൂരത്തുമാണ് ഈ ജഡായ് പാറ സ്ഥിതീകരിക്കുന്നത്. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ചടയമംഗലത്താണ് ഈ ജഡായ് പാറ ഉള്ളത്. ചടയമംഗലം റോഡിൽ എത്തുമ്പോൾ തന്നെ ജഡായ് പാറയുടെ ശില്പം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ വെഹിക്കിൾ പാർക്കിങ്ങിനായി 10 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് കൊടുത്ത് നമുക്ക് അകത്തേക്ക് കയറാം. അങ്ങനെ ഫേമസ് ആയ നമ്മുടെ ജഡായ് എർത്ത് സെൻ്ററിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ധാരാളമായി കാർ പാർക്കിങ്ങും ബൈക്കും നമുക്ക് പാർക്ക് ചെയ്യുന്നതാണ്. അതിനനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉള്ളതാണ്. ഇനി നമുക്ക് അകത്ത് കയറി ടിക്കറ്റ് എടുക്കാം. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുകയുള്ളൂ. നമ്മൾ ഗൂഗിൾ പേയോ ഫോൺ പേയോ ATM കാർഡോ എടുക്കുന്നതല്ല. ഈ എടുക്കുന്ന ടിക്കറ്റ് എന്തെന്നാൽ നമ്മുടെ എൻട്രി ടിക്കറ്റാണ്. ഈ എൻട്രി ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 200+ ടാക്സ് ആണ്. അതായത് 236 രൂപയാവും. എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചെക്കിംഗ് കൗണ്ടറുണ്ട്. അവിടെ പ്ലാസ്റ്റിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അലോഡല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കയറി നമ്മുടെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. കേബിൾ കാറിൻ്റെ റേറ്റ് വന്നിട്ട് 250 രൂപയാണ് പ്ലസ് ടാക്സും. അതായത് 295 രൂപ കേബിൾ കാറിനാവുന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കഫേയും വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോ ടൈം അനുസരിച്ച് നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കേബിൾ കാർ ആക്റ്റീവ് ആകുമ്പോൾ അവർ നമ്മൾ ഇൻഫോം ചെയ്യുകയും നമുക്കപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ അടുത്തെത്തി. ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് കേബിൾ കാർ ആണ് ഇത് എന്നാണ് റിപ്പോർട്ടൊക്കെ പറയുന്നത്. ഈ കേബിൾ കാർ സർവീസ് ഇന്ത്യയിൽ 8 സ്ഥലത്ത് ഇവരെ കമ്പനി നടത്തുന്നുണ്ട്. ഹരിദ്വാറും ഗുജറാത്തും അങ്ങനെ കേരള അങ്ങനെ കുറേ സ്ഥലത്ത് ഇവർ ഈ കേബിൾ കാർ സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മൾ പോകേണ്ട കേബിൾ കാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ കേബിൾ കാറിൻ്റെ കപ്പാസിറ്റി ഒരു ക്യാബിൽ 6 പേർക്ക് ഇരിക്കാവുന്നതാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് വരണമെങ്കിൽ ആ ഫാമിലിക്ക് മാത്രമായിരിക്കും ഈ കേബിൾ കാറിൽ ഇരിക്കാവുന്നതാണ്. ഇടിമിന്നലുള്ള സമയത്ത് ഈ കേബിൾ കാർ വർക്ക് ചെയ്യുന്നതല്ല. സാധാരണ ഈ ഇതേപോലത്തെ ചാറ്റൽ മഴകളോ അങ്ങനത്തെ മഴകളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അവർ പ്രവർത്തിക്കും. ഇടിമിന്നലുണ്ടെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്നതല്ല. ജഡായ് പാറയിൽ നിന്ന് താഴെ നിന്ന് മേളിലെത്താൻ സ്റ്റെപ്സ് ഉണ്ട്. അത് വന്നിട്ട് 826 സ്റ്റെപ്സ് ആണ് ഉള്ളത്. കൊറോണ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഇപ്പോഴും ക്ലോസ് ചെയ്ത് കിടക്കുകയാണ്. ഈ ജഡായ് എർത്ത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ മൊത്തം 4 പാറകളിലായിട്ടാണ് ഇത് ഇരിക്കുന്നത്. അതിൽ മെയിൻ പാറയിലാണ് ജഡായിയുടെ ഈ ശില്പം ഉള്ളത്. ഒരു പാറയിൽ നമ്മുടെ അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സിപ്പ് ലൈനും അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ്, ക്യാമ്പിൻ, ഹൈക്കിംഗ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിപ്പം കൊറോണ കാരണം അവരിപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഉടനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കേബിൾ കാറിൻ്റെ അകത്തു നിന്നും ജഡായ് പാറയിലേക്ക്
ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും 1000 അടി ഉയരത്തിലുള്ള ജഡായപ്പാറയുടെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 70 അടിയാണ്. ഇതാണ് ഇപ്പോൾ നിലവിലെ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ബേർഡ് ശില്പം. ഇതിൻ്റെ ഏരിയ വന്നിട്ട് 1500 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഏരിയ. ജഡായിപ്പാറയിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. മഴയില്ലാത്ത സമയത്ത് ഉച്ചയ്ക്കാണ് വരുന്നതെങ്കിൽ ഒരു കുട കരുതുന്നത് നല്ലതായിരിക്കും. കാരണം നല്ല പൊരിഞ്ഞ വെയിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചായ, കോഫി, അങ്ങനെ വട ഐറ്റംസ് ഒക്കെ കിട്ടുന്നതാണ്. ശില്പത്തിൻ്റെ അകത്ത് 6D തിയേറ്ററും മ്യൂസിയം ഒക്കെ വരാനുള്ള പണികൾ അകത്ത് നടക്കുന്നുണ്ട്. മിക്കവാറും ഉടനെ പണി പൂർത്തിയാവുന്നതായിരിക്കും. തൊട്ടടുത്ത് തന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ ഒരു പ്രത്യേക ദിവസങ്ങളിൽ ഈവൻറ്റുകളൊക്കെ നടത്താറുണ്ട്. അവിടെ പെർഫോം ചെയ്യാനും ഓഡിയൻസിന് ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിൽ ഒരു രക്ഷയില്ല, സൂപ്പർ വ്യൂ ആണ്. ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോൾ ജഡായുവിൻ്റെ ശില്പവും പുറകിൽ നമുക്ക് പ്രകൃതിയുടെ മനോഹരമായ കുറേ കാഴ്ചകൾ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്നതാണ്. ജഡായിപ്പാറയുടെ ബാക്കിൽ രാമൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ രാമനും ഹനുമാൻ, ഗണപതി ഇവരുടെയൊക്കെ പ്രതിഷ്ഠകൾ അവിടെയുണ്ട്. ഈ അമ്പലം കാണുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ട്രഡീഷണൽ രീതിയിലാണ് അവർ റീകൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. കോവിലിൻ്റെയും ജഡായുവിൻ്റെ ശില്പത്തിൻ്റെ നടുക്കാണ് ശ്രീരാമപാദം പതിഞ്ഞ സ്ഥലമുള്ളത്. രാമായണത്തിൽ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോയപ്പം അത് തടുക്കാനായി ജഡായു ചെന്നെന്നും രാവണൻ ജഡായുവിൻ്റെ ചെറു മുറിച്ച് ആ മുറിവേറ്റ ജഡായു വീഴുന്ന പാറയാണ് ഈ ജഡായു പാറ എന്നാണ് ഐതിഹ്യം. എത്രയും വലിയ ജഡായുവിൻ്റെ ശില്പം ഉണ്ടാക്കിയത് രാജീവ് അഞ്ചൽ എന്നൊരു വലിയൊരു കലാകാരനാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ജഡായുവിൻ്റെ ഒരു വലിയൊരു ശില്പവും തൊട്ടടുത്ത് നമുക്ക് ശ്രീരാമൻ്റെ കോവിലും കുറച്ച് അങ്ങോട്ടായി നമ്മുടെ പ്രകൃതി ഭൂമിയുടെ മനോഹരമായ ദൃശ്യങ്ങളും കണ്ടുകൊണ്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ് ഈ ജഡായു എഡ് സെൻറ്റർ. നമ്മളങ്ങനെ ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ കറക്കത്തിന് ശേഷം അവിടെ നിന്നൊരു ചായയും ഒരു വടയും കഴിച്ചു. താഴത്ത റേറ്റിനും കാട്ടിയും കുറച്ച് കൂടുതൽ റേറ്റാണ് അവിടെ ഉള്ളത് ചായക്കും വടയ്ക്കൊക്കെ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇത് നല്ല വൃത്തി എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ നിന്നുകൊണ്ട് തന്നെ ആ പ്രകൃതിയുടെ ഭംഗിയും പിന്നെ ആ തൊട്ടടുത്തന്നെ നമുക്ക് ഹെലിപ്പാഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഹെലിപ്പാഡൊക്കെ ചില ഈവൻറ്റുകൾക്ക് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങ് ദൂരെ നിന്ന് നമ്മളെ കേബിൾ കാർ വരുന്ന ദൃശ്യങ്ങളും അതൊക്കെ നല്ലൊരു ആ മോളിൽ നിന്ന് കാണുമ്പോൾ ഭംഗി ഒരു പ്രത്യേകതയുടെ ഭംഗിയാണ്.
ഇവിടെയും കഫേയും കിഡ്സിന് വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് കൊറോണ ഇഷ്യൂസ് കാരണം ക്ലോസ്ഡ് ആണ്. ഉടനെ അത് തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ജഡായി പാറ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ തന്നെ ദ കേബിൾ കാർ വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ കയറി താഴേക്ക് പോകുന്നതാണ്. നമ്മൾ കേബിൾ കാറിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ജഡായിവിൻ്റെ ഒരു നല്ലൊരു വിഷ്വൽ കാണാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ നമുക്ക് ഈ വിഷ്വൽ കിട്ടിയില്ലായിരുന്നു. തിരിച്ച് ഇറങ്ങാൻ നേരത്തും നല്ല മനോഹരമായ ജഡായിവിൻ്റെ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റി. ജഡായിപ്പാറ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ തന്നെ താഴേന്ന് കുറേ ആളുകളുമായി കേബിൾ കാറ് മേലിലേക്ക് ചെല്ലുന്നു. ഇവിടെ ഇഷ്ടംപോലെ കേബിൾ കാർ സർവീസുകൾ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജഡായിപ്പാറയിൽ എത്തുവാനും തിരിച്ചു പോകാനുള്ള സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ മനോഹരമായ ജഡായിപ്പാറയിലെ കാഴ്ചകളും കണ്ട് കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കുമ്പോൾ തന്നെ എന്താ അടുത്ത് നമ്മൾ സ്വീകരിക്കാനിരിക്കുന്നത് ടോൾഡി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു ബോർഡാണ്. അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ മാളിലൊക്കെ ഉള്ളതുപോലത്തെ കുറേ കിഡ്സിൻ്റെ കുറേ ആക്ടിവിറ്റീസും പിന്നെ കുറേ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ കുറച്ച് ദൂരം നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് അവിടെ നിന്നൊരു പയ്യൻ വന്ന് ടോൾഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നു. എന്തായാലും വന്നില്ല ഒന്ന് കയറിക്കളയാന്ന് വിചാരിച്ച് ഒരു 150 രൂപ ഈ ടോൾഡി ഷോയ്ക്ക് വേണ്ടി കൊടുത്തു. നല്ലൊരു ഷോ ആണ്. അതായത് ടോൾഡി എക്സ്പീരിയൻസ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ എഫക്റ്റുകൾ വരുമ്പോൾ നമ്മൾ സീറ്റ് മൂവ് ചെയ്യുകയും റെയിൻ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ മുഖത്ത് സ്പ്രേ ചെയ്യും. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഈ ടോൾഡി. അങ്ങനെ ടോൾഡി ഷോയും കഴിഞ്ഞ് നമ്മളങ്ങനെ ജഡായിപ്പാറയിൽ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ജഡായിപ്പാറയിൽ നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ലൊരു സ്പോട്ടാണ്. എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഇഷ്ടപ്പെട്ട കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.